കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. തിരുവചന ധ്യാനത്തിന് മുൻപായി ചില മിനിറ്റുകൾ നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാം അധിവസിക്കുന്ന നമ്മുടെ രാജ്യത്തിനായും നമ്മുടെ കേരളത്തിനായിട്ടും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. 29 സംസ്ഥാനങ്ങളെയും നമുക്ക് ഓർക്കാം. പ്രധാനമന്ത്രി, പ്രസിഡൻ്റ്, വൈസ് പ്രസിഡൻ്റ്, കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, ഗവർണർമാർ, മുഴുവൻ ഭരണ സംവിധാനങ്ങളെയും നമുക്ക് ഓർക്കാം. 600,000 പരം വരുന്ന ഗ്രാമങ്ങളെയും 4,625 പട്ടണങ്ങളെയും നമുക്ക് ഓർക്കാം. എല്ലാ MPമാരെയും MLമാരെയും മറ്റ് ജനപ്രതിനിധികളെയും നമുക്ക് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. 739 താലൂക്കുകളെ നമുക്ക് ഓർക്കാം. 5,650 ബ്ലോക്ക് പഞ്ചായത്തുകളെയും 6,614 ഗ്രാമപഞ്ചായത്തുകളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ത്യയിലെ 138 കോടി ജനത്തെയും നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങൾ സമർപ്പിക്കാം. യേശു ക്രിസ്തു മാത്രമാണ് സത്യദൈവമെന്നും പാപമോചനവും സ്വർഗം ലഭിക്കുവാൻ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും ഉള്ള തിരിച്ചറിവ് മുഴു ജനത്തിനും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മാറുവാൻ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഉത്തർപ്രദേശിനായും ഒറീസയെ ഓർത്തും ഛത്തീസ്ഗഡിനെയൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ദൈവകരങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, കർത്താവേ, ഈ മനോഹരമായ നിമിഷത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം 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 ചെയ്യുന്നു. ഹാലേലൂയ. ഞങ്ങൾ അധിവസിക്കുന്ന ഇന്ത്യ രാജ്യത്തിനായും കേരളത്തിനായും ഞങ്ങൾ ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. പിതാവേ, പ്രധാനമന്ത്രി, പ്രസിഡൻ്റ്, കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, ഗവർണർമാർ എല്ലാവരെയും ഞങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങൾ നമുക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവേ, 29 സ്റ്റേറ്റിനായും എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കായും എല്ലാ പട്ടണങ്ങൾക്കായും എല്ലാ ഗ്രാമങ്ങളെയും ഞങ്ങൾ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിലെ 138 കോടി ജനങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രം ആരാധിക്കുവാൻ, ജീവനുള്ള ദൈവത്തെ മാത്രം ആരാധിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ള തിരിച്ചറിവുണ്ടാകുവാൻ, പാപമോചനവും വീണ്ടെടുപ്പും ദൈവരാജ്യവും യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ എന്ന് 138 കോടി ജനവും തിരിച്ചറിയുന്നതിന് വേണ്ടി ഞങ്ങൾ ദൈവസന്നിധിയിൽ നന്ദിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മാറുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉത്തർപ്രദേശിനായും മറ്റ് ഇതര സ്റ്റേറ്റുകളെല്ലാം ഞങ്ങൾ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭീകരവാദങ്ങളില്ലായ്മ ചെയ്യുവാൻ ഞങ്ങൾ ദൈവരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിലെ സഭകൾ ഉണരുവാൻ, ക്രിസ്തീയ പ്രസ്ഥാനങ്ങൾ മാനിക്കപ്പെടുവാൻ, അനേകം സുവിശേഷ വയലുകൾ ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വർദ്ധിച്ചു വരുന്ന വാഹന അപകടങ്ങളെല്ലാം ദൈവം രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം തിരുവചന ധ്യാനവുമായിരിക്കുന്നു. പിതാവേ, വിവിധ ഇടങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം മാനിക്കണമേ. പരിശുദ്ധാത്മാവ് ഇടപെടണമേ. യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം പരിശുദ്ധനായ പരമപിതാവേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. മനുഷ്യൻ ഇന്ന് അനുഗ്രഹങ്ങളുടെ പിന്നാലെ ഓടുകയാണ്. എവിടെ അനുഗ്രഹമുണ്ടെന്നറിയാൻ വേണ്ടി മനുഷ്യൻ ഓടുകയാണ്. കൊറോണയാൽ മനുഷ്യൻ പലതും പഠിച്ചിട്ടും എല്ലാം വേഗത്തിൽ മറന്നുപോയിരിക്കുന്നു. ഒരു രോഗസൗഖ്യമോ താൽക്കാലികമോ അനുഗ്രഹങ്ങൾ കൊണ്ടോ നമുക്ക് നിത്യജീവനം പ്രാപിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. പിതാവായ ദൈവം നമ്മെ സൃഷ്ടിച്ചത് ദൈവഹിതം ചെയ്യുവാനാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനത്രേ നമ്മെ സൃഷ്ടിച്ചത്. നല്ല സമരക്കാരനെ പറ്റിയുള്ള ധ്യാനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അതത്രേ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10:25 മുതൽ പഠിക്കുമ്പോൾ നിത്യജീവൻ പ്രാപിക്കുന്നത് എങ്ങനെയെന്ന് ഒരു ന്യായശാസ്ത്രിയുമായി യേശു സംഭാഷിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. യേശു കർത്താവ് ഒരു ഉപമയിലൂടെ, ഒരു സംഭവത്തിലൂടെ അദ്ദേഹത്തോട് ഇത് വിവരിക്കുകയാണ്. 10:30 മുതൽ പഠിക്കുമ്പോൾ അതിനുള്ള വഴിയാണ് നല്ല സമരക്കാരിലൂടെ നമുക്കത് കാണാൻ കഴിയുന്നത്. 10:30 മുതൽ 37 വരെ വായിക്കുമ്പോൾ നമുക്കവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇക്കാര്യം കാണുവാനായിട്ട് കഴിയുകയാണ്. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ചു മുറിവേൽപ്പിച്ചു അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴിയായി യാദൃച്ഛിയ ഒരു പുരോഹിതൻ വന്നു അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിലെത്തി അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. ഒരു ശമര്യക്കാരന് വഴിപോകയിൽ അവൻ്റെ അടുക്കൽ എത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ്
അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്നു അവൻ്റെ മുറിവുകളെ കെട്ടി. അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റന്നാൾ അവൻ പുറപ്പെടുമ്പോൾ രണ്ട് വെള്ളിക്കാശി എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വലതും ചിലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് അവനോട് പറഞ്ഞു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു? അവനോട് കരുണ കാണിച്ചുവനെന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്ക് ഈ ഭാഗം നാം പഠിക്കുമ്പോൾ നമുക്ക് ഈ സമരിയക്കാരൻ്റെ ചില പ്രത്യേകതകളെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ചില പ്രത്യേകതകൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, ഈ സമരിയക്കാരൻ മനസ്സറിവുള്ളവനായിരുന്നു. ഒരു പുരോഹിതനും ഒരു ലേവ്യനും ഉണ്ടാവാത്ത മനസ്സറിവ് ഒരു വിജാതീയനായ സമരിയക്കാരന് ഇവിടെ സംഭവിക്കുകയാണ്. സമരിയക്കാരൻ മനസ്സറിവുള്ളവനായിരുന്നു. ഇന്ന് മനുഷ്യൻ വിവിധ തിന്മകളാൽ ഇന്ന് ഫറവോനെപ്പോലെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവരോട് യാതൊരുവിധ മനസ്സലിവും ഇന്ന് ഇല്ലാതായിരിക്കുന്നു. 10:37 യേശു ആ മനുഷ്യനോട് പറയുകയാണ്, ഈ സമരക്കാരൻ ചെയ്തതുപോലെ നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. ആ ന്യായശാസ്ത്രിയോട് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. രണ്ടാമത്തെ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ സമരക്കാരൻ അരികെ ചെന്ന് അവനെ ആശ്വസിപ്പിച്ചു എന്ന് കാണാൻ കഴിയുന്നു. ഇവിടെ ഇന്ന് ഒരു മനുഷ്യനെയും പരസ്പരം വിശ്വാസമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. എവിടെയും പീഡനങ്ങളും പ്രതികൂലങ്ങളും മാത്രമാണ് നാം കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നത്. സമരിയക്കാരൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? അദ്ദേഹം അരികെ ചെന്നു അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. ഒരുപക്ഷെ മോനെ സാരമില്ല, ഓ അവർ നിന്നെ ആക്രമിച്ചു അല്ലേ എന്ന് പറഞ്ഞ് കാണും. ഇവിടെ ഇതാ ഈ ന്യായശാസ്ത്രിയോട് യേശു പറയുകയാണ്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. നമുക്ക് മറ്റുള്ളവരോട് നമുക്ക് ആശ്വാസം ചെയ്യാൻ ഒരുപക്ഷേ കഴിഞ്ഞില്ലെങ്കിലും മറ്റുള്ളവരെ നാം ഉപദ്രവിക്കാതിരിക്കുക. ആരെയും നാം ഉപദ്രവിക്കാതിരിക്കുന്നത് നല്ലതാണ്. 3 വരുമ്പോൾ ഈ സമരക്കാരൻ ചെയ്തത് എണ്ണയും വീഞ്ഞും പകർന്നു എന്ന് 10:34 നമുക്ക് കാണാൻ കഴിയുന്നു. ഇദ്ദേഹത്തിൻ്റെ സ്വന്തം ആരോഗ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ തൻ്റെ ഒരു ഫസ്റ്റ് എയ്ഡിന് വേണ്ടി തൻ്റെ യാത്രയിൽ താൻ കരുതിയിരുന്നതാണ് ഈ എണ്ണയും വീഞ്ഞും. ഒരു അവരന് വേണ്ടി താൻ ഇത് നൽകുന്നതായിട്ട് കാണാൻ കഴിയുന്നു. പലപ്പോഴും നമ്മൾ പറയും, അയ്യോ ഇതെല്ലാം എൻ്റെ പപ്പ എന്നതാണ്, എൻ്റെ അമ്മ എന്നതാണ്, എൻ്റെ ഭർത്താവിനുള്ളതാണ്, എൻ്റെ കുടുംബത്തിലുള്ളതാണ്, പാരമ്പര്യമായിട്ട് എനിക്ക് ലഭിച്ചതാണ്, ഞാൻ ആർക്കും കൊടുക്കത്തില്ല, എനിക്കുള്ളത് ഞാൻ മറ്റാർക്കും കൊടുക്കത്തില്ല എന്ന് പറയും. അങ്ങനെയുള്ള അവസ്ഥയാണ് നമുക്ക് അനേകരിലൂടെ കാണാൻ കഴിയുന്നത്. എന്നാൽ ഈ സമരക്കാരനോ സ്വന്തം ആരോഗ്യത്തിന് വേണ്ടി കരുതിയിരുന്നത് ഒരവരന് വേണ്ടി നൽകുകയാണ്. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന എണ്ണയും വീഞ്ഞും മറ്റവൻ്റെ ആരോഗ്യത്തിന് വേണ്ടി, അവനൊന്ന് എണീക്കുവാൻ, അവൻ്റെ തൽക്കാല വേദന മാറുവാൻ വേണ്ടി, അവനൊരു പ്രഥമ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇതാ മറ്റൊരുവന് വേണ്ടി നൽകുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നു. പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, ദാ യേശു പറയാണ് 10:37 ഈ ന്യായശാസ്ത്രിയോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഞാനും നിങ്ങളും ഇനി എത്ര കാലം ഈ ലോകത്ത് ജീവിക്കുമെന്നറിയുന്നില്ല. നമുക്ക് നമ്മൾ സമ്പാദിച്ചതും നേടിയതെല്ലാം നമ്മുടെ ശവക്കല്ലറയ്ക്കപ്പുറം നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ആയതുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയണമെങ്കിൽ അതൊരു അനുഗ്രഹമാണെന്നൊരു കാര്യം നമ്മൾ മറന്നുപോകരുത്. 4 വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? ഈ സമരിയക്കാരനായ മനുഷ്യൻ അവൻ്റെ മുറിവുകളെ കെട്ടി എന്ന് നാം കാണുന്നു. അവൻ്റെ മുറിവുകളെ കെട്ടി. നാം പലപ്പോഴും മറ്റുള്ളവർക്ക് മുറിവുണ്ടാക്കുന്നവരാണ്. നമ്മുടെ സംസാരങ്ങളിലൂടെയും നമ്മുടെ പ്രവൃത്തികളിലൂടെയും നമ്മുടെ ചിന്തകളിലൂടെ വിവിധ രീതിയിൽ എങ്ങനെയും മറ്റുള്ളവർക്ക് മുറിവുണ്ടാക്കുന്നവരായി നാം പലപ്പോഴും മാറുകയാണ്. ഇതാ ഈ സമരക്കാരൻ എന്ത് ചെയ്യാണ്? ഒരു അവരന് വേണ്ടി തൻ്റെ എണ്ണയും വീഞ്ഞും പകർന്നു നൽകി എന്ന് മാത്രമല്ല, അവനവൻ്റെ മുറിവുകളെ കെട്ടി സാരമില്ല എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുന്ന ഒരനുഭവം നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അവൻ ആശ്വാസം കൊടുക്കുകയാണ്. അവനെ മുറിവുകളെ കെട്ടി എന്ന് മാത്രമല്ല, അവനെ ആശ്വസിപ്പിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുകയാണ്. 10:37 ന്യായശാസ്ത്രിയോട് പറയുന്നു, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. ന്യായശാസ്ത്രിയോട് പറയുകയാണ്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയരെ,
ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നാം ചെയ്യേണ്ടത് എന്താണ്? ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിക്കാനും വേണ്ടിയാണ്. നമ്മൾ എന്തെങ്കിലും പുണ്യപ്രവൃത്തികൾ ചെയ്ത് നമുക്ക് സ്വർഗത്തിൽ പോകാനായിട്ട് കഴിയുകയില്ല. ആദ്യം അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടെ എല്ലാം കർത്താവ് നമുക്ക് തരുമെന്നാണ്. ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഈ ലോകത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അത് നമുക്കൊരു മറ്റുള്ളവരുടെ കൈയടിക്കും പ്രശംസയ്ക്കും വേണ്ടിയല്ല, മനുഷ്യൻ എന്നവണ്ണം നമ്മുടെ കടമയും കർത്തവ്യമാണ്. മറ്റുള്ളവർക്ക് വേദന കൊടുക്കുന്നവരായി തീരരുത്, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അഞ്ചാമത്തെ ഭാഗത്ത് വരുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്ന എന്താ? ഈ മനുഷ്യൻ്റെ വാഹന മൃഗം ഈ അവരന് വേണ്ടി വിട്ടുകൊടുത്തു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഇവൻ്റെ ഈ സമരിയക്കാരൻ വന്ന ഈ വാഹന മൃഗം ഈ അവശതയിലായ മനുഷ്യന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. നാം ഒരു കാലഘട്ടത്തിൽ നടന്നാണ് ദേവാലയത്തിൽ പോയിരുന്നത്, മറ്റ് മാർക്കറ്റുകളിലും സ്ഥലങ്ങളിലും പോയിരുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടി? സൈക്കിള് കിട്ടി. സൈക്കിള് നമ്മൾ വാങ്ങിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. നമുക്ക് സൈക്കിളിൻ്റെ പുറകെ ഒരാളിനെ കയറ്റും, ഫ്രണ്ടിലും നമ്മൾ ഒരാളിനെ കയറ്റിയൊക്കെ ദേവാലയത്തിലും അങ്ങ് കുഞ്ഞൊക്കെ നമ്മൾ കൊണ്ടുപോകും, ആശുപത്രി പോകുന്നവരെയൊക്കെ നമ്മൾ കൊണ്ടുപോകും. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് മാറി എന്തായി? നമുക്ക് ബൈക്കായി. ബൈക്കായപ്പോൾ നമ്മൾ ഒരാളിനെ തന്നെ നമ്മൾ വിളിച്ച് കയറ്റി പോകുന്നതിന് ഒത്തിരി പ്രയാസമുണ്ട്. എങ്കിലും ചിലപ്പോൾ ഒരാളിനെയൊക്കെ നമ്മൾ കൊണ്ടുപോയെന്ന് വന്നേക്കാം. എന്നാലേ ഇപ്പോൾ കാറ് ഇഷ്ടംപോലെ ആയി. ഇപ്പോൾ കാറ് ഒന്നല്ല, 9 എണ്ണമായി. ഇപ്പോൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഏത് കാറ് എടുക്കട്ടെ, ഏത് വണ്ടി എടുക്കട്ടെ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇനോവ എടുക്കണോ, മറ്റേതെങ്കിലും കാർ എടുക്കണോ, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ കാറിൽ കയറി പോകുമ്പോൾ എന്ത് സംഭവിക്കുക? നമ്മുടെ ഒരു പ്രിയപ്പെട്ടവർ, അല്ലെങ്കിൽ നമ്മളറിയുന്നവർ, അല്ലെങ്കിൽ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന ഒരാൾ ഹോസ്പിറ്റലിൽ പോകുകയോ ഒരാവശ്യ ഭാരത്തോടെ നിൽക്കുമ്പോൾ നമ്മൾ കാണാത്ത പോലെ ഗ്ലാസും ഉയർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഹോണും അടിച്ച് വേണമെങ്കിൽ നമ്മളെ കാണുകയാണെങ്കിൽ ടാറ്റ പറഞ്ഞിട്ട് നമ്മൾ പോകുന്നൊരവസ്ഥയല്ലേ? ഇതാ ഈ മനുഷ്യൻ ചെയ്തത് എന്താണ്? അദ്ദേഹത്തിൻ്റെ വാഹന മൃഗം ഈ മനുഷ്യന് വേണ്ടി നൽകി എന്ന് കാണാൻ കഴിയുന്നു. അദ്ദേഹത്തിൻ്റെ വാഹന മൃഗം ഈ മനുഷ്യന് വേണ്ടി നൽകി. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം തന്ന നന്മകൾ മറ്റുള്ളവരും കൂടെ അനുഭവിക്കാനുള്ളതാണ്. കാരണം മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. നമ്മൾ മറ്റുള്ളവരെ തിരിച്ചറിയണം, നമ്മുടെ സമൂഹത്തിലുള്ളവരെ നമ്മൾ തിരിച്ചറിയണം. സമൂഹത്തിൽ ആവശ്യത്തോടെ ഇരിക്കുന്നവരെ നമ്മൾ സഹായിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. 6-ാമത്തെ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നെന്താ? ഈ മനുഷ്യൻ ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യം ഈ അവരന് വേണ്ടി വിനിയോഗിക്കുകയാണ്. ഒരാൾ നമുക്കറിയാം, അവശതയിൽ കഴിയുന്ന ഒരാളിനെ ഒരു വാഹന മൃഗത്തിൽ എടുത്തു കയറ്റണമെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യം വേണം. ഇന്ന് നമ്മൾ ഒന്നും ചെയ്യത്തില്ല. നമ്മളിവിടെ ഫോൺ ചെയ്യും, നമ്മൾ ലോഡിങ്ങുകാർ വിളിക്കും, അവർ വന്ന് നോക്ക് കൂലി കൂടെ വാങ്ങിച്ചുകൊണ്ട് പോകും. എന്താ ചെയ്യുന്നു? നമ്മൾ മറ്റുള്ളവരെയൊക്കെ വിളിക്കും, വിളിച്ചുകൂടും. നമ്മൾ ഒന്ന് നമ്മൾ കുനിയുകയോ നൂറുകയോ നമ്മളൊന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചിരിക്കുകയാണ്? ഇന്ന് അനാരോഗ്യം സംഭവിച്ചിരിക്കുകയാണ്. നമുക്ക് നടുവേദന, മുട്ടുവേദന, ശരീരം വേദന, പലയിടത്ത് കോച്ചും കൊളുത്തും ഒക്കെ വന്ന് നമ്മൾ വല്ലാണ്ട് ഭാരപ്പെട്ടിരിക്കുന്ന അവസ്ഥയല്ലേ? പ്രിയരെ, നമ്മുടെ ആരോഗ്യം നമ്മൾ ദൈവമോഹത്തിന് വേണ്ടി വിനിയോഗിക്കണം. നമ്മൾ നടക്കേണ്ട സന്ദർഭങ്ങളിൽ നമ്മൾ നടക്കുക. എന്തിനും നമ്മൾ വാഹനത്തിൽ ആശ്രയിക്കാതെ നമ്മൾ നടക്കുക. നമ്മൾ ആരോഗ്യമുള്ള ജീവിതം നയിക്കുക. നമ്മളെ പുരയിടങ്ങളിലുള്ള എല്ലാത്തിനും നമ്മൾ കൂലിക്കാരാക്കാതെ കഴിയുന്നൊക്കെ നമ്മളിറങ്ങി വെട്ടുകയും കിടക്കുകയും ഒക്കെ ചെയ്യുക. നമ്മളെ പുരയിടങ്ങൾ കാടുകയറ്റിയിടുവാൻ നമ്മൾ ശ്രമിക്കരുത്. അവിടെ നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന മാതൃകകൾ പിന്തുടരുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ആരോഗ്യം മറ്റുള്ളവനെ ബുദ്ധിമുട്ടിക്കുവാൻ വേണ്ടിയാവരുത്, മറ്റൊരുത്തനെ വേദനിപ്പിക്കാൻ വേണ്ടിയാകരുത്. നമ്മുടെ ആരോഗ്യവും എല്ലാം എന്ത് ചെയ്യണം? നമുക്ക് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയാകുക. യേശു പറഞ്ഞ് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറയുകയാണ്. ഇന്ന് ഫാസ്റ്റ് ഫുഡ് കഴിച്ചും പലതരത്തിലുള്ള മോഡേൺ ഫുഡൊക്കെ കഴിച്ച് മനുഷ്യൻ ഇന്ന് അനാരോഗ്യം പെട്ടിരിക്കുകയാണ്. പ്രിയരെ, തീർച്ചയായും യേശു പറയാണ് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. നമ്മുടെ ആരോഗ്യം മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത 7-ാമത്തെ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ മനുഷ്യനെ ഇത് ആശ്വസിപ്പിച്ചു എന്ന് മാത്രമല്ല, എണ്ണയും വീഞ്ഞും പകർന്നു കൊടുത്തു എന്ന് മാത്രമല്ല, തൻ്റെ മുറിവുകളെ കെട്ടി എന്ന് മാത്രമല്ല, തൻ്റെ വാഹന മൃഗം ഇദ്ദേഹത്തിന് വിട്ടുകൊടുത്തു എന്ന് മാത്രമല്ല, ഈ മനുഷ്യൻ എന്ത് ചെയ്യാണ്? വഴിയമ്പലത്തിലെത്തിച്ചു. ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്ന് കാണാൻ കഴിയുന്നു. നാം ഇത് ചെയ്യുമോ? നാം ചെയ്യത്തില്ല. അയ്യോ, നമ്മുടെ വണ്ടിയിൽ ഡീസലാകും, അല്ലെങ്കിൽ പെട്രോളാകും, ഒരോട്ട വിളിച്ചാൽ അതിന് പൈസയാകും, ഇതൊക്കെയാണ് കരുതുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, നമ്മൾ ദൈവം തന്ന കഴിവുകളും ദൈവം തന്ന സമ്പത്തും നമ്മൾ ദൈവമോഹത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് പെട്ടെന്നൊരു രോഗം വന്നാൽ
നമ്മൾ അത് ഐസിയുവിലൊന്ന് കിടക്കേണ്ടി വന്നാൽ നമുക്ക് ഒരു മണിക്കൂർ ശ്വസിക്കുന്നതിന് അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് എത്ര ആയിരം രൂപയാകും? ഒന്ന് രണ്ടാഴ്ച കിടന്നാൽ ലക്ഷക്കണക്കിന് രൂപയാകും. ഞാനും നമ്മൾ പുറത്തു വരുന്നത്, നമ്മുടെ പ്രിയപ്പെട്ടവർ പുറത്തു വരുന്നത് ജീവനോടെയാണോ അല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാൻ ഇന്ന് പടുക്കാലം നമ്മൾ ഓർക്കുക. നമ്മൾ ഒരു മനുഷ്യനെ അവശതയിൽ കണ്ടാൽ, ഒരു മനുഷ്യ സഹായത്തിലിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ, തീർച്ചയായും ആ മനുഷ്യനെ നമ്മൾ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ച് രക്ഷ ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്, നമ്മുടെ കർത്തവ്യമാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ബാംഗ്ലൂരിൽ ഒരിക്കലും ഒരു സംഭവം ഉണ്ടായി. ചില വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്തുനിന്ന് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു യവനക്കാരൻ, അദ്ദേഹത്തിന് ഐ ടി മേഖലയിൽ സർക്കാർ സ്ഥാപനത്തിൽ തന്നെ അദ്ദേഹത്തിന് പിന്നത്തതിൽ ജോലി കിട്ടി. അതുകൊണ്ട് അവരുടെ ഹോസ്റ്റലിൽ നിന്നും അദ്ദേഹം ഭാര്യയും ഭാര്യയുടെ മാതാപിതാക്കളുമായി അവരെന്ത് ചെയ്യാണ്, സർക്കാർ ക്വാർട്ടറിലേക്ക് അവർ മാറുകയാണ്. അങ്ങനെ ഒരു വാഹനം വന്നു, വാഹനത്തിൽ അവരുടെ വീട്ടു സാധനങ്ങളും കൂടെ പിതാവിൻ്റെ കൂടെ എന്ത് ചെയ്യാണ് കുടുംബാംഗങ്ങളൊക്കെ കടന്നുപോയി, അങ്ങോട്ട് പോയി. എന്നാൽ ഈ ചെറുപ്പക്കാരന് എന്ത് സംഭവിച്ചു? 37 വയസ്സുള്ള ആ യൗവനക്കാരൻ അദ്ദേഹത്തിൻ്റെ ബൈക്കിൽ ബാഗിൽ ഉരുപ്പടികളും അതായത് സ്വർണ്ണാഭരണങ്ങളും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പണവും കാര്യങ്ങളുമായിട്ടൊക്കെ ബൈക്കിൽ പുറകെ വരികയായിരുന്നു. ഒരു ടാങ്കർ ലോറി എന്ത് ചെയ്തു, ഒരു ലോറി ഇദ്ദേഹത്തെ തട്ടുകയായിരുന്നു. തട്ടിയിട്ടു, ആൾക്കാരെല്ലാം കൂടി അദ്ദേഹം പറഞ്ഞു, അയ്യോ ഞാനിപ്പോൾ ഈ മനുഷ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്ഷ ചെയ്യാം. അദ്ദേഹം ക്യാബിൽ എല്ലാവരും കൂടെ എടുത്ത് കയറ്റി ഇദ്ദേഹം കൊണ്ടുപോവുകയാണ്. ഈ മനുഷ്യൻ അബോധാവസ്ഥയിൽ കഴിയുകയാണ്. കുറേ ദൂരം ചെന്നപ്പോൾ ഇദ്ദേഹം ശ്രദ്ധിച്ചു, ഇതിൻ്റെ കയ്യിലൊരു ബാഗ് ഉണ്ടല്ലോ. അദ്ദേഹം വണ്ടി നിർത്തിയിട്ട് ബാഗ് നോക്കിയപ്പോൾ അതിനകത്ത് ആഭരണങ്ങളും പണവുമായിരുന്നു. ഈ സാധു മനുഷ്യനെ ഒരു ചതുപ്പ് നിലത്തിൽ എടുത്തു കളഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാണ്, ഈ സാധനങ്ങളുമായി ഇദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയുകയാണ്. ആ മനുഷ്യൻ ആ ചതുപ്പ് നിലത്തിൽ കിടന്ന് മരിച്ചു. എന്താ സംഭവിച്ചത്? CCTV ക്യാമറയുടെ സഹായത്താലൊക്കെ പിന്നീട് ആ വാഹനം പിടിക്കുകയും അങ്ങനെ ആ ക്രൂരകൃത്യം ചെയ്തവനെ ശിക്ഷിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, നമ്മൾ ഓർക്കുക, നമ്മൾ ഒരു മനുഷ്യനെ നമ്മൾ വഴിയമ്പലത്തിൽ എത്തിക്കേണ്ടി വന്നാൽ, നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടി വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം. യേശു നമ്മെ പഠിപ്പിക്കുകയാണ്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറയുകയാണ്. നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറയുകയാണ്. 8-ാമത്തെ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ, അദ്ദേഹം ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്ന് മാത്രമല്ല, ഒരു ദിവസം കൂടെ ഈ അവരന് വേണ്ടി അവിടെ ഈ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തോടെ താമസിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുകയാണ്. ഈ അവസ്ഥ അനുഭവിച്ച മനുഷ്യനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തോടുകൂടെ ഒരു ദിവസം ആശുപത്രിയിൽ താൻ ചെലവിടുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയുകയാണ്. പ്രിയരെ, നമുക്കിന്ന് ഒന്നിനും സമയമില്ല. നമ്മൾ പറയും വേണേൽ പണം കൊടുക്കാം, അല്ലെങ്കിൽ വണ്ടി വിട്ടുതരാം, അല്ലെങ്കിൽ ഒരാളെ വിട്ടുതരാം, അല്ലെങ്കിൽ ഹോം നഴ്സിനെ നമ്മൾ നിർത്തിത്തരാം എന്നെല്ലാം നമ്മൾ പറയും. നമുക്കൊന്നിനും സമയമില്ല. നമുക്കൊരു നമ്മൾ പാടും, അന്യർതൻ ദുഃഖത്തിൽ പങ്കു ചേരണം, അയൽക്കാരെ നമ്മൾ സ്നേഹിക്കണം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യത്തില്ല. നമ്മളെപ്പോഴും പറയും എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവരെന്ന് മാത്രമുള്ളൊരു ചിന്തയാണ് നമുക്കുള്ളത്. ഇന്ന് സമൂഹത്തിൽ ആവശ്യഭാരത്തോടെ ഇരിക്കുന്നവരെ നമ്മൾ ഓർക്കാത്തൊരു അനുഭവം നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഇദ്ദേഹത്തെ പറ്റി പറയുന്ന ഒരു ദിവസം ആ ആശുപത്രിയിൽ അദ്ദേഹത്തോടുകൂടെ താമസിച്ചു എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പ്രിയരെ, ഹാലലുയ്യ, നമ്മൾ പ്രതിഫലം ഒന്നും നോക്കാതെ, ഹാലലുയ്യ, നമ്മൾ എന്തു ചെയ്യണം, നമ്മൾ ഒരു പ്രതിഫലവും ആടെ പ്രശംസ നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുക. നമുക്ക് ഇനി അധികം നാളില്ല, അധികം നാളില്ല. ഇന്നലത്തേക്കാൾ ഇന്ന് നമ്മൾ ദൈവരാജ്യത്തോട് ഏറ്റവും അടുത്തിരിക്കുകയാണ്. നമുക്കിനി അധികം സമയമില്ല. കർത്താവ് ചോദിക്കുമ്പോൾ നമ്മൾ ധനവാനെപ്പോലായിത്തീരരുത്. ധനവാന് ഒത്തിരി കഴിവുകളുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഒത്തിരി അവസരങ്ങളുണ്ടായിരുന്നു, അദ്ദേഹം എല്ലാം നഷ്ടപ്പെട്ടു. അവസാനം അദ്ദേഹം എരിയുന്ന തീച്ചൂടയിൽ വീഴുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭവനത്തിലുണ്ടായിരുന്ന ലാസർ എന്താ സംഭവിക്കുന്നത്? ലൂക്കോസിൻ്റെ സുവിശേഷം 16:19-31 പഠിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഈ ലാസറാകട്ടെ ദൈവരാജ്യത്തിൽ അബ്രഹാമിൻ്റെ മടിയിൽ ആനന്ദിക്കുകയാണ്. ഈ ധനവാൻ എരിയുന്ന നരകത്തിൽ തീച്ചൂടയിൽ അവൻ യാതന അനുഭവിക്കുമ്പോൾ ഈ ലാസർ ദൈവസന്നിധിയിൽ അവൻ വിശ്രമിക്കുകയാണ്. അവിടെ അവൻ സന്തോഷിക്കുകയാണ്. അവൻ നിലവിളിച്ച് പറയുകയാണ്, അയ്യോ ഞാൻ ഈ തീച്ചൂടയിൽ കിടന്ന് ഞാൻ യാതന അനുഭവിക്കുന്നു, ആ ലാസറിനെ ഇങ്ങോട്ട് അയക്കണേ, അയക്കുമ്പോൾ വെറുതെ അയക്കരുതേ. അവന് ഒരു തുള്ളി അവൻ്റെ ആ ചെറു വിരൽ മുക്കി ഒരു തുള്ളി വെള്ളമെങ്കിൽ എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് കൊടുക്കണമേ എന്ന്.
ദൈവം തരുന്ന അവസരങ്ങൾ നമ്മൾ പ്രയോഗിച്ചില്ലെങ്കിൽ നാം ഇങ്ങനെ നിലവിളിക്കേണ്ടി വരും. പ്രിയരെ, അവിടെ അതുകൊണ്ട് പിന്നീട് അദ്ദേഹം പറയുന്നത് എന്താ, എനിക്ക് വേണ്ട, ലാസറിനെ കിട്ടിയില്ലെങ്കിൽ വേണ്ട, പക്ഷേ എന്നെപ്പോലെ ജീവിക്കുന്ന 5 സഹോദരന്മാർ അവിടെയുണ്ട്, അവരുടെ അടുക്കലേക്ക് ലാസറിനെ അയക്കണമേ എന്ന് പറയുകയാണ്. അബ്രഹാം പിതാവ് പറയണം, അതിനൊന്നും ഇനി കഴിയത്തില്ല, മരിച്ചവരിൽ നിന്ന് ഒരുവന് അങ്ങനെയെന്ന് പറയാനും കഴിയത്തില്ല. ഇന്ന് ഓർക്കുക ദൈവത്തിൻ്റെ മക്കളെ, നമ്മോട് ദൈവവചനം പറയുന്നവർ, ദൈവവചനം പ്രസംഗിക്കുന്നവർ, വിശുദ്ധ ബൈബിളിലൂടെ നമുക്ക് ആലോചന പറഞ്ഞു തരുന്നവർ ഒക്കെ നമ്മളവരുടെ ആലോചനകൾ നമ്മൾ ഓർക്കുക, ദൈവവചനത്തെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ദൈവവചനത്തെ അനുസരിക്കുക. യേശു പറയാണ്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക, നമുക്കിനി അധിക നാളില്ല. അതുകൊണ്ട് നമ്മളും അപ്രകാരം ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മെ സഹായിക്കട്ടെ. 1-2 കാര്യങ്ങളെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതുമാത്രമല്ല ചെയ്തത്, സമരക്കാരൻ ഒടുവിലായിട്ട് ചെയ്യുന്നത് എന്താ, തൻ്റെ ധനം ഈ മനുഷ്യന് വേണ്ടി ചിലവിടുകയാണ്. ഈ യവന് വേണ്ടിയുള്ള ധനം അവൻ 2 കാശ് എടുത്തു കൊടുക്കുകയാണ്. കൊടുത്തിട്ട് എൻ്റെ ധനമെല്ലാം ചിലവിട്ടു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. 10:35 വായിക്കുമ്പോൾ തൻ്റെ ധനം ഈ അപരിചിതന് വേണ്ടി താൻ ചിലവിട്ടു എന്ന് കാണുവാൻ കഴിയും. തൻ്റെ കയ്യിലുള്ള ധനം ചിലവിട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, അവനുള്ള ധനം ചിലവിടുന്നതായിട്ട് കാണാൻ കഴിയും. അവനോട് കരുണ കാണിക്കുകയാണ്. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട ഈ മൂവരിൽ ഏവൻ നിനക്ക് കൂട്ടുകാരൻ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവൻ്റെ ഈ ധനമെല്ലാം ചിലവിട്ട ഈ മനുഷ്യനെ, ഈ നല്ലവനായ ഈ മനുഷ്യനെ നമുക്കവിടെ പ്രശംസിക്കാനായിട്ട് സാധിക്കുന്നു. അവൻ തൻ്റെ ധനം ഈ അവരന് വേണ്ടി ചിലവിട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. 35-ാം വാക്യമാണ്, പിറ്റന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശെടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വലതും ചിലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. അധികം വലതും ചിലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം. ഈ സമരിയക്കാരൻ ഒരവരന് വേണ്ടി തൻ്റെ ധനമെല്ലാം ചിലവിടുന്നൊരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, നമുക്കുള്ള ധനം, 1 നിമിഷം നമ്മൾ ലക്ഷങ്ങളുണ്ടെങ്കിലും കോടികളുണ്ടെങ്കിലും നാളെ 1 സെക്കൻഡ് കൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ എല്ലാം നഷ്ടപ്പെട്ടേക്കാം. ഹല്ലേലൂയ. ഒരു കൊറോണ വന്നപ്പോൾ എല്ലാം വിട്ടെറിയേണ്ടി വന്നില്ലേ, എല്ലാം വിട്ടെറിയേണ്ടി വന്നില്ലേ? എന്നാൽ ഇനി വലുത് മറ്റ് പലതും വരുന്നു എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അന്തരീക്ഷത്തിലൊക്കെ പലയിടത്തായിട്ട് 7 ഇനം വൈറസുകളെ കണ്ടു എന്നാണ്. ഇതിനെ ശാസ്ത്രലോകത്തിന് തടയാനായിട്ട് പറ്റത്തില്ലെന്നാണ്. ഇത് അന്തരീക്ഷത്തിലൂടെയും വായുവിലൂടെയും വെളിച്ചത്തിലൂടെയും പിന്നെ എന്താ ജലാംശത്തിലൂടെയൊക്കെ മനുഷ്യരിലൂടെ പകരുമെന്നാണ്. മനുഷ്യന് 1 നിമിഷം കൊണ്ട് തന്നെ മരിച്ചു വീഴുമെന്നും മനുഷ്യലോകം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമെന്നും ഒക്കെയും രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധ ബൈബിൾ ഇതിനെല്ലാം വ്യക്തമായി ഉത്തരം നൽകുകയാണ്. ഹല്ലേലൂയ. പുതിയ ആകാശവും പുതിയ ഭൂമിയും തീക്കായി ശേഷിച്ചിരിക്കുന്നു എന്നൊക്കെ നമുക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നുള്ളവരെ നമുക്കറിയാമല്ലോ. ഇന്ന് പൽക്കാലം ഓർക്കുക, നമ്മൾ ഈ പകരുള്ള കാലം മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ദൈവമോഹത്തിന് വേണ്ടി എന്തെങ്കിലും നമ്മൾ ചെയ്യുക. ഒടുവിലായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. അതിൻ്റെ 10:35 തന്നെ പറയുന്നത്, പിറ്റെന്നാൽ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വലതും ചിലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. അധികം വലതും ചിലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവൻ ധനം ചിലവിട്ടു എന്ന് മാത്രമല്ല, അധികം വല്ലതും ചിലവിട്ടാൽ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം. ഹല്ലേലൂയ. യേശു പറയാണ്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, ഇതിൽ മറ്റൊരു ആത്മീയാർത്ഥം കൂടെ നമുക്കുണ്ട്. ഇന്ന് വീണ്ടും മനുഷ്യൻ വരാമെന്ന് പറഞ്ഞാൽ പിന്നെ വരത്തില്ല. മനുഷ്യൻ പറയാണ് ഞാൻ വരാം എന്ന് പറയുന്ന മനുഷ്യർ പലരും വരത്തില്ല. എന്നാൽ യേശു പറയാണ് ഞാൻ വീണ്ടും വരും, ഞാൻ വീണ്ടും വരും, തൻ്റെ മക്കളെ ചേർക്കുവാർ ഞാൻ വരും എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവൻ തൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കുന്നൊരു ദിവസമുണ്ട്. തൻ്റെ മക്കളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കുന്നൊരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ദുഃഖിക്കുന്ന മക്കളെ, സുവിശേഷം മുഖാന്തരം പീഡനം അനുഭവിക്കുന്നവരെ, വേദന സഹിക്കുന്നവരെ, മാനസിക പിരിമുറുക്കത്തിലായിരിക്കുന്നവരെ, വിവിധ ഭാരങ്ങളുടെ നടുവിലായിരിക്കുന്നവരെ, യേശു വീണ്ടും വരും, യേശു വീണ്ടും വരും. നമുക്ക് വേണ്ടത് നമ്മുടെ ഒരു വേദന മാറ്റുവാന്ന ഒരു വ്യക്തിയായിട്ട് ഡോക്ടറായിട്ട് മാത്രമാക്കരുത്. യേശുവിനെ നമ്മൾ കർത്താദി കർത്താവായി, രക്ഷകനായി, നമ്മുടെ വീണ്ടെടുപ്പുകാരനായി, നമ്മുടെ സമാധാനപ്രിയനായി, നമുക്ക് പാപമോചനവും നിത്യജീവനും തരുന്ന ഏക രക്ഷകനായി നമുക്ക് കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. ഒരു പാട്ട് തന്നെയുണ്ട്, യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മദ്യവാനിൽ വെളിപ്പെടുവാൻ
കാലം അസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം അസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരും നാം വേഗത്തിൽ ഇൻപവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊൻമുഖം. ചേരും നാം വേഗത്തിൽ ഇൻപവിടതിൽ കാണും നാം അന്നാളിൽ പ്രിയൻ പൊൻമുഖം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മദ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം അസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം അസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. നമുക്കൊരു നിമിഷം ആയിരിക്കുന്നിടത്ത് നമുക്ക് വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, ഈ നല്ല സമയത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലിരുന്ന് ദൈവജനം ശ്രദ്ധിച്ച എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കാൻ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വരവിൻ്റെ നാളിൽ ഞങ്ങൾ ഒരുക്കമുള്ളവരായി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യരാജ്യത്തിൽ പ്രവേശിപ്പിനെന്നുള്ള വിളിക്ക് ഞങ്ങൾ അർഹരായി തീരുവാൻ പരിശുദ്ധമായ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ആ നല്ല സമരക്കാരൻ ചെയ്ത പോലെ കർത്താവെ, നിൻ്റെ മുഖത്തിന് വേണ്ടി ഞങ്ങൾ വൻകാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ. ക്രിസ്തീയ ജീവിതം ഒരു പ്രഹസനമായി തീരാതെ ഒരു ആത്മാർപ്പണമായി തീരുവാൻ കർത്താവെ, ആ സൃഷ്ടിയിലൂടെയുള്ള ദൈവ ഉദ്ദേശം ഞങ്ങളിലൂടെ സാധ്യമാകുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിക്കുവാനും ദൈവം ഞങ്ങളെ അവിടെ നിന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷം ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ, ഓ അങ്ങയെ ഞങ്ങൾ ഹൃദയംഗമായിട്ട് ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ, ഞങ്ങൾ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായി ഞങ്ങൾ ശോഭിക്കുവാൻ, കർത്താവിന് വേണ്ടി ഞങ്ങൾ വൻകാര്യങ്ങൾ ചെയ്യാൻ, ഞങ്ങളുടെ സമൂഹത്തെ ഓർക്കുന്നവരായി തീരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. പല സ്ഥലങ്ങളിലും രോഗങ്ങളിലും ഭാരങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ ആയിരിക്കുന്നവരുണ്ട്, കടഭാരത്തോടെ ആയിരിക്കുന്നവരുണ്ട്, ജീവിതത്തിൽ കർത്താവ് ഒത്തിരി ഭാരത്തോടെ ആയിരിക്കുന്നവരുണ്ട്, കൊറോണ മുഖാന്തരം കർത്താവ് തൊഴിൽ നഷ്ടപ്പെട്ടവരുണ്ട്, രോഗികളായിട്ട് കഴിയുന്നവരുണ്ട്, അത് മുഖാന്തരം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. ദൈവം എല്ലാവരും ഇവിടെ നിന്ന് ഓർക്കണമേ. ഓൺലൈൻ ക്ലാസ് കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും അത് ഫലകരമല്ലാതായിരിക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കാൻ ദൈവമിടാക്കണമേ. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് കർത്താവ് അവിടെ നിന്ന് അഡ്മിഷൻ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ. ഈ മെസ്സേജിലൂടെ ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ചതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വത്തോടെ തകരങ്ങൾ അർപ്പിക്കുമ്പോൾ യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം പരിശുദ്ധനായ പരമപിതാവേ. ആമേൻ. ദൈവജനം ശ്രദ്ധിച്ച എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ആ സ്നേഹം വീണ്ടും അറിയിക്കുന്നു. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക. നെടുമങ്ങാട് യുണൈറ്റഡ് ക്രിസ്ത്യൻ മിനിസ്ട്രീസായിട്ട് 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ഒരു ചെയിൻ പ്രയർ, UCM ചെയിൻ പ്രയർ എന്ന പേരിൽ നമുക്കുണ്ട്. ഇത് കേരളത്തിലും പല സ്ഥലങ്ങളിലുള്ള അനേക ഭക്തന്മാർ ഈ ചെയിൻ പ്രയറിലൂടെ രാപകലില്ലാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം ആ വടക്കേ ഇന്ത്യയിലും തമിഴ്നാടിലുമുള്ള ഞങ്ങളുടെ മിഷൻ വേലയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. വിവിധ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഈ സമയം ആവശ്യപ്പെടുന്നു. ആമേൻ.